സാധ്യതകളുടെ ഗണിതത്തിന്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. നാളത്തെ രാവിലെ എട്ടാമത്തെ ക്ലാസ് 10 മണിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും 10 മണിക്ക് തന്നെ വീഡിയോ ഓണാക്കി പഠിക്കണം. 6 മണിക്കാണ് നമ്മുടെ പരീക്ഷ. 5:55 ഞാൻ ഗൂഗിൾ മീറ്റ് ലൈനിൽ വരും. 6 മണി തൊട്ട് 6:30 വരെയാണ് പരീക്ഷ. നിർബന്ധമായും എല്ലാവരും പരീക്ഷ എഴുതണം. 30 മാർക്കിന്റെ പരീക്ഷയാണ്. 30 മിനിറ്റ് 30 മാർക്ക്. 6:30 പരീക്ഷ തീരും. 6:35 മുമ്പിൽ എല്ലാവരും എനിക്ക് ആൻസർ പേപ്പർ അയച്ചു തരണം. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പേപ്പർ തിരിച്ചു കിട്ടും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം നമ്പർ 12 റഫായിട്ട് എഴുതി എടുക്കുക. രണ്ടുപേർ തമ്മിലുള്ള ഒരു കളി. ഓരോരുത്തരും ഒറ്റസംഖ്യ വേണോ ഇരട്ടസംഖ്യ വേണോ എന്ന് ആദ്യം തീരുമാനിക്കണം. രണ്ടുപേരും ഒരു കയ്യിലെ കുറെ വിരലുകൾ ഒന്നിച്ച് ഉയർത്തുന്നു. ആകെ വിരലുകളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ അത് ആദ്യമേ എടുത്താൾ ജയിച്ചു. ഇരട്ടസംഖ്യയാണെങ്കിൽ അത് എടുത്താളും. ഈ കളിയിൽ ആദ്യം ഒറ്റസംഖ്യ എടുക്കുന്നതാണോ ഇരട്ടസംഖ്യ എടുക്കുന്നതാണോ നല്ലത്? എന്തുകൊണ്ട്? ഇതൊരു കളിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് കളി എന്താണ് എന്ന് വ്യക്തമാവണം. രണ്ടാൾ തമ്മിലുള്ള ഒരു കളിയാണിത്. ഒരു കുട്ടിയോട് ഇഷ്ടമുള്ള ഒറ്റസംഖ്യയോ ഇരട്ടസംഖ്യയോ ഇഷ്ടമെന്ന് ചോദിക്കണം. ആ കുട്ടി ഒറ്റയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഇരട്ട തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഒരേ സമയത്ത് രണ്ടു കുട്ടികളും ഓരോ കയ്യിലെ കുറെ വിരലുകൾ ഉയർത്തുന്നു. മാറ്റി പറയാൻ പാടില്ല. ഒരു കുട്ടി ഇങ്ങനെ ഉയർത്തുമ്പോൾ മറ്റേ കുട്ടിയും ഇഷ്ടമുള്ള നമ്പർ ഒരേ സമയത്ത് തന്നെ ഉയർത്തണം. അതിനുശേഷം വിരലുകൾ തമ്മിൽ കൂട്ടി നോക്കുന്നു. വിരലുകളുടെ തുക ഒറ്റയായാൽ ഒറ്റ പറഞ്ഞാൽ ജയിച്ചു. വിരലുകളുടെ തുക ഇരട്ടയായാൽ ഇരട്ട പറഞ്ഞാൽ ജയിച്ചു. അതാണ് കളി. നമ്മളുടെ ചോദ്യം, ഈ കളിയിൽ ഒറ്റ പറയുന്നതാണോ ഇരട്ട പറയുന്നതാണോ നല്ല തീരുമാനം എന്നാണ് നമ്മൾ പ്രോബബിലിറ്റി ചെയ്യണം. ഒറ്റ പറയുന്ന ആളാണോ ഇരട്ട പറയുന്ന ആളാണോ ജയിക്കാൻ കൂടുതൽ സാധ്യത? നമുക്ക് നോക്കാം. ഉത്തരത്തിലേക്ക് പോകാം. ഒന്നാമത്തെ കുട്ടിയുടെ കയ്യിൽ 5 വിരലുകൾ ഉണ്ട്. ഒന്നാമത്തെ കുട്ടി ഒരു വിരൽ ഉയർത്തുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു വിരൽ ഉയർത്താം, രണ്ടു വിരൽ ഉയർത്താം, 3 വിരൽ ഉയർത്താം, 4 വിരൽ ഉയർത്താം, 5 വിരൽ. ഒന്നാമത്തെ കുട്ടിയെ അറിയാതെ ഒന്ന് ഉയർത്തിപ്പോയാൽ രണ്ടാമത്തെ കുട്ടിക്ക് 1 മുതൽ 5 വരെ എത്രയും ഉയർത്തി പോകാവുന്നതാണ്. ഒന്നാമത്തെ കുട്ടി അറിയാതെ 2 വിരലാണ് ഉയർത്തിപ്പോയതെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് 1 ഉയർത്താം, 2 ഉയർത്താം, 3 ഉയർത്താം, 4 ഉയർത്താം, 5 ഉയർത്താം. ഇനി ഒന്നാമത്തെ കുട്ടി 3 ഉയർത്തിപ്പോയി എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കുട്ടിക്ക് 1 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 2 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 3 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 4 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 5 ആവാം. ഒന്നാമത്തെ കുട്ടി 4 ഉയർത്തിപ്പോയാൽ രണ്ടാമത്തെ കുട്ടിക്ക് 1 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 2 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 3 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 4 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 5 ആവാം. ഒന്നാമത്തെ കുട്ടി 5 ഉയർത്തിപ്പോയാൽ രണ്ടാമത്തെ കുട്ടിക്ക് 1 ആവാം, രണ്ടാമത്തെ കുട്ടിക്ക് 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ്. ഒന്നാം കുട്ടിയുടെ കയ്യിൽ 5 വിരൽ, രണ്ടാം കുട്ടിയുടെ ഒരു കയ്യിൽ 5 വിരൽ. ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് 25. നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15,
പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ആകെ സാധ്യതകളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് സാധ്യതകളും ആകെ സാധ്യതകൾ ആകെ ഇരുപത്തിയഞ്ച് സാധ്യതകളുണ്ട്. ഇതിൽ ഒറ്റയുടെ സാധ്യത നോക്കാം. ഒന്നും ഒന്നും രണ്ട് ഇരട്ടയുടെ സാധ്യത, ഒന്നും രണ്ടും മൂന്നും ഒറ്റയുടെ സാധ്യത, ഒന്നും മൂന്നും നാല് ഇരട്ടയുടെ സാധ്യത, ഒന്നും നാലും അഞ്ച് ഒറ്റയുടെ സാധ്യത, ഒന്നും അഞ്ചും ആറ് ഇരട്ടയുടെ സാധ്യത, രണ്ടും ഒന്നും മൂന്ന് ഒറ്റയുടെ സാധ്യത, രണ്ടും രണ്ടും നാല് ഇരട്ടയുടെ സാധ്യത, രണ്ട് മൂന്നും അഞ്ച് ഒറ്റയുടെ സാധ്യത, ഇരട്ടയുടെ സാധ്യത, ഒറ്റയുടെ സാധ്യത, മൂന്നും ഒന്നും ഇരട്ട, മൂന്നും രണ്ടും ഒറ്റ, മൂന്നും മൂന്നും ഇരട്ട, മൂന്നും നാലും ഒറ്റ, നാലും മൂന്നും അഞ്ചും ഇരട്ട, നാലും ഒന്നും ഒറ്റ, ഇരട്ട, ഒറ്റ, ഇരട്ട, ഒറ്റ, ഇരട്ട, ഒറ്റ, ഇരട്ട, ഒറ്റ, ഇരട്ട. അപ്പോൾ ആകെ സാധ്യതകൾ ഇരുപത്തി അഞ്ചാണ്. വിരലുകളുടെ തുക ഒറ്റ ആകാനുള്ള സാധ്യത, തുക ഒറ്റ ആകാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്. തുക ഒറ്റയാവാൻ ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് സാധ്യതയുണ്ട്. ആകെ സാധ്യത ഇരുപത്തിയഞ്ച്, അതിൽ പന്ത്രണ്ട് സാധ്യതകൾ തുക ഒറ്റയാകാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ തുക ഇരട്ടയാവാനുള്ള സാധ്യത നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന്. ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് സാധ്യതകൾ ഇരട്ടയാവാനാണ്. ആകെ ഇരുപത്തഞ്ച് സാധ്യതകളുണ്ട്. അതിൽ പന്ത്രണ്ട് സാധ്യതകൾ ഒറ്റയ്ക്കാണ്, പതിമൂന്ന് സാധ്യതകൾ ഇരട്ടയ്ക്കാണ്. അതുകൊണ്ട് വ്യക്തമല്ലേ, ഇരട്ട പറയുന്ന കുട്ടിയാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത. അതിന് കാരണം ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് സാധ്യത ഇരട്ട പറയുന്ന കുട്ടിക്കുണ്ട്, പന്ത്രണ്ട് സാധ്യത മാത്രമേ ഒറ്റ പറയുന്ന കുട്ടിക്കുള്ളൂ. ഓക്കെ, കളി മനസ്സിലായവർക്ക് പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം, പതിമൂന്നാമത്തെ കണക്കിലേക്ക് പോകാം. പതിമൂന്നാമത്തെ കണക്ക് വളരെ നന്നായി മനസ്സിലാക്കുക. ഇനി വരുന്ന മൂന്ന് കണക്കുകളും ഇതേ രീതിയിലുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. അവസാന പരീക്ഷയ്ക്ക്, കൊല്ല പരീക്ഷയ്ക്ക് ഉറപ്പായും 5 മാർക്കിന് വളരെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇതേ ചോദ്യം ആവർത്തിക്കും. അതുകൊണ്ട് വളരെ നാളത്തെ എന്റെ പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ ചോദ്യം ഉണ്ടാവും. അക്കങ്ങളിൽ മാത്രം മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് വളരെ കാര്യമായി ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കും. ചോദ്യം നമുക്ക് എഴുതാം. 10A 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10B 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ തിരഞ്ഞെടുക്കണം. 10A 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും, 10B 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ തിരഞ്ഞെടുക്കണം. 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. ചോദ്യം എ, രണ്ടും ആൺകുട്ടികൾ ആകാനുള്ള സാധ്യത എത്ര? ചോദ്യം ബി, രണ്ടും പെൺകുട്ടികൾ ആകാനുള്ള സാധ്യത എത്ര? സി, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും
ആകാനുള്ള സാധ്യത എത്ര? പത്താം ക്ലാസ് എയിൽ 30 ആൺകുട്ടികളും പത്താം ക്ലാസ് എ ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട് പത്താം ക്ലാസ് എ. പത്താം ക്ലാസ് ബി 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉണ്ട്. പത്താം ക്ലാസ് എയിൽ നിന്ന് ഒരു കുട്ടിയെയും പത്താം ക്ലാസ് ബിയിൽ നിന്ന് ഒരു കുട്ടിയെയും വിളിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്രൂപ്പിൽ രണ്ടും ആണാവാൻ എത്ര സാധ്യതയുണ്ട്, രണ്ടും പെണ്ണാവാൻ എത്ര സാധ്യതയുണ്ട്, ഒരാണും ഒരു പെണ്ണും ആകാൻ എത്ര സാധ്യതയുണ്ട്? പത്താം ക്ലാസ് എയിൽ മൊത്തം 50 കുട്ടികളുണ്ട്, പത്താം ക്ലാസ് ബിയിൽ മൊത്തം 40 കുട്ടികളുണ്ട്. അപ്പോൾ ഉണ്ടാക്കാവുന്ന ടോട്ടൽ ആകെ സെറ്റുകളുടെ എണ്ണം 2000. 2000 വ്യത്യസ്ത രീതിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, 2000 വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ കഴിയും ഇതിൽ. അപ്പോൾ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം, ഉണ്ടാക്കാവുന്ന ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. ആകെ 2000 ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. രണ്ടും ആൺകുട്ടികൾ ആകുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം, ഒന്നാമത്തതിൽ ആണ് 30, രണ്ടാമത്തതിൽ ആണ് 15. 30 × 15 450 ഗ്രൂപ്പുകളിൽ രണ്ടും ആൺകുട്ടികളായിരിക്കും. 450 ഗ്രൂപ്പുകളിൽ രണ്ടും ആൺകുട്ടികളായിരിക്കും. 20 × 25 500 ഗ്രൂപ്പിൽ രണ്ടും പെൺകുട്ടികളായിരിക്കും. അപ്പോൾ 450 ഗ്രൂപ്പിൽ രണ്ടും ആണായിരിക്കും, 500 രണ്ടും പെണ്ണായിരിക്കും. മൊത്തം നമ്മൾ 2000 ഗ്രൂപ്പുകളെ ഉണ്ടാക്കാൻ കഴിയും. അതിൽ 450 രണ്ടും ആണായിരിക്കും, 500 രണ്ടും പെണ്ണായിരിക്കും. അതായത് 950 ഗ്രൂപ്പുകൾ ഒന്നെങ്കിൽ രണ്ടും ആണ് അല്ലെങ്കിൽ രണ്ടും പെണ്ണ്. അത് കഴിച്ചാൽ ബാക്കി 1050 ഗ്രൂപ്പുകളിൽ ഒരാണും ഒരു പെണ്ണുമായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. രണ്ടും പെൺകുട്ടികൾ ആകാനുള്ള സാധ്യത, രണ്ടായിരത്തിൽ രണ്ടു പെൺകുട്ടികൾ ആവാനുള്ള സാധ്യത 2000 × 500. വേണമെങ്കിൽ നമുക്ക് ലഘൂകരിക്കാം. 500ൽ 500 ഒരു പ്രാവശ്യം, 2000ൽ 500 നാല് പ്രാവശ്യം. 1/4 സാധ്യതയുണ്ട്. 500/2000 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. രണ്ടും പെൺകുട്ടികൾ ആവാനുള്ള സാധ്യതയാണ്. അടുത്ത നമ്മളോട് ചോദ്യം, രണ്ടും ആൺകുട്ടികളാവാൻ എത്ര സാധ്യതയുണ്ട്? മൊത്തം ചാൻസുകൾ 2000, ആൺകുട്ടികൾ 450. 2000ൽ 450 ചാൻസുകൾ രണ്ടും ആൺകുട്ടികൾ ആകാനാണ്. ലഘൂകരിക്കാം 50 കൊണ്ട്. 450ൽ 50 9 പ്രാവശ്യം, 2000ൽ 50 40 പ്രാവശ്യം. 450/2000 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ബാക്കിയുള്ളത് ഒരാണും ഒരു പെണ്ണുമാണ്.
आगे चांस क्लासिले मूटिकले मूटिकले रुपये साध्यता आणकुटी गुणिकणम आणकुटी रु पेणावान्ला साध्यता पेणकुटी गुणिकणम पेणकुटी आणकुटी गुणिकणम आणकुटी रु आणिन्ले चांस पेणकुटी गुणिकणम पेणकुटी रु पेणिन्ले चांस रुपया बाकी कणुम आवान्ला चांस ओके वाले नाई प्रॉब्लम पढ़ा परीक्ष उ പരീക്ഷ എട കാര്യം നിങ്ങൾ ഓർക്കുക രണ്ട് ഫുൾ ഷീറ്റ് പേപ്പർ വരയാത്തത് മാർജിൻ ഒക്കെ വരച്ച് വൃത്തിയാക്കി എടുത്തു വെക്കണം എക്സാം സ്റ്റാർട്ട് ചെയ്താൽ മറ്റൊന്നിനും സമയം ഉണ്ടാവരുത് നിങ്ങളുടെ ടേബിളിൽ ആ സ്കെയിലും പെൻസിലും പേനയും റബ്ബറും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കൂടെ രണ്ട് ഷീറ്റ് പേപ്പർ റഫ് ഷീറ്റുകൾ ഒന്നും വേണ്ട ഇത് മാത്രം മതി അഞ്ച് 55 ന് ഞാൻ ലൈനിൽ വരും 6 ന് പരീക്ഷ തുടങ്ങും 6 30 ന് തീരും 35 ന്റെ ഉള്ളിൽ എനിക്ക് വാട്സ്ആപ്പ് കിട്ടണം ഓക്കേ മക്കളെ ഇന്നത്തെ ക്ലാസ് തീരുന്നു സാധ്യത ഗണിതം 7ാം ക്ലാസ് തീരുന്നു നാളെ 10 മണിക്കുള്ളിൽ 8ാം ക്ലാസ് വരും 10 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ കാണണം ഓക്കേ